നമ്മുടെ കൃഷിയിടത്തിൽ പൂക്കൾ ഉണ്ടാവുക അല്ലെങ്കിൽ ചെടികൾ നന്നായിട്ട് വിളവ് നൽകുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് ഇതിന് തന്നെ ഒട്ടും ചിലവില്ലാത്തൊരു മാർഗം സ്വീകരിക്കാം. അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വിറക് കത്തിച്ചും അടുപ്പിൽ ബാക്കിയായും വരുന്ന ചാരം തന്നെയാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന കഥയിലെ പ്രധാന നായകൻ. പണ്ട് കാലങ്ങളിൽ രാസവളങ്ങളൊക്കെ നാട്ടിലെത്തുന്നതിന് മുമ്പ് ചാരം ഇന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളില്ലെന്നല്ല, രാസവളങ്ങൾ എത്തുന്നതിന് മുമ്പ് ചാരം കൃഷിയിടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നിത്യസാന്നിധ്യമായിരുന്ന ഒന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കീടനിയന്ത്രണത്തിനും അതുപോലെ തന്നെ ചെടികൾ നന്നായി വളരാനും കൂടാതെ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കാനും ഒക്കെ ചാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചാരത്തിലടങ്ങിയിട്ടുള്ള പൊട്ടാഷ് മൂലകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള ചാരത്തിൽ ഒരേ അളവിലല്ല പൊട്ടാഷ് ഉള്ളത്. അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ തടികളിലും അതുപോലെ തന്നെ ഓരോ വസ്തുക്കളിലും അതിൻ്റെ അളവ് മാറി വരുന്നുണ്ട്. എന്നാൽ പൊതുവേ നാട്ടിൽ പറയപ്പെടുന്ന കാര്യം തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുടെ ചാരം പുളിയുള്ളതാണ് എന്ന് പറയും, അല്ലെങ്കിൽ അസിഡിക് ആണ് എന്ന് പറയാറുണ്ട്. എത്രത്തോളം അതിന് യാഥാർത്ഥ്യം ഉണ്ടെന്നറിയില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ സ്ഥലങ്ങളിലൊന്നും തന്നെ തെങ്ങിൻ്റെ ഓല അല്ലെങ്കിൽ തെങ്ങിൻ്റെ മടല് ചകിരി കത്തിച്ചിട്ടൊന്നും ചാരം ഇട്ട് കൊടുക്കാറില്ല എന്നുകൂടി പറയപ്പെടാറുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് നമ്മുടെ ചാരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചാരം നമ്മുടെ കൃഷിയിടത്തിൽ വിളവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. മത്തൻ, കുമ്പളം, പാവല്, പടവലം തുടങ്ങിയ എല്ലാ വിളകളും, അതായത് പൂക്കളും വേണം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായം രൂപപ്പെടണം എന്നുള്ള വിളകളിലെല്ലാം തന്നെ നിങ്ങൾ ചാരം നിർബന്ധമായിട്ട് കൊടുക്കുക. ഇത് ചെടികളിൽ പൊട്ടാഷിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്തുകയും പൊട്ടാഷിൻ്റെ ലഭ്യത എത്തുന്നതോടുകൂടി തന്നെ ചെടികൾ നന്നായിട്ട് പൂക്കാനുള്ള പ്രവണത കാണിക്കുകയും അതുപോലെ തന്നെ പൂക്കൊഴിച്ചിൽ മാറ്റാനും അതിൻ്റെ കൂടെ നന്നായിട്ട് വിളവ് നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാഷ് ചെറിയൊരു ആളല്ല എന്ന് മനസ്സിലായല്ലോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ പയറിനകത്തുള്ള മുഞ്ഞ ശല്യം നിയന്ത്രിക്കാൻ ചെറു ചൂടുള്ള ചാരം വിതറിക്കൊടുക്കുന്നത് നല്ലതാണ്. ഇത് മുഞ്ഞ ശല്യത്തിന് മാത്രമല്ല, മുളക് തുടങ്ങിയിട്ടുള്ള വിളകളിലെല്ലാം തന്നെ ചെറു ചൂടുള്ള ചാരം വിതറിക്കൊടുക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് കൂടാതെ മറ്റ് രണ്ട് വ്യത്യസ്ത ജൈവ കീടനാശിനികൾ കൂടി നമുക്ക് ചാരത്തു നിന്ന് തയ്യാറാക്കാം. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് കൈപ്പിടി ചാരം ചേർത്ത് കൊടുക്കുക. രണ്ട് കൈപ്പിടി നിറയെ ചാരം ചേർത്ത് ഒരു കുറച്ച് സമയം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒരു ദിവസത്തേക്ക് അതിനെ മാറ്റിവെക്കാം. തൊട്ടടുത്ത ദിവസം അതിന് തെളി ഊറ്റിയെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കീടങ്ങളിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കും എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് കൈപ്പിടി ചാരം ചേർക്കുമ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. നാലല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേരുന്നതോടുകൂടി ഇതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇത് കീടങ്ങൾക്കുണ്ടാകുന്ന, ഇത് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടുമെന്നതാണ്. അതായത് കീടങ്ങൾ പെട്ടെന്ന് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാരം നമ്മുടെ കൃഷിയിടത്തിൽ കീടങ്ങളിൽ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ചാരം നമ്മൾ ഇലകളിൽ തൂവി കൊടുക്കുന്ന പോലെ തന്നെ പയറ് ചെടികൾ നട്ട് ഏകദേശം ഒരു 20 മുതൽ 25 ദിവസമാകുന്നതോടുകൂടി തന്നെ ഇത് നമ്മൾ ഒരു തവണ തൂക്കി കൊടുക്കുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പയർ കൃഷിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു തവണ ഇത് തൂക്കിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ വിതറിക്കൊടുക്കുന്നതും നല്ലതാണ്. ചാരം ഇതുപോലെ നമ്മൾ ഈ ഒരു പൊട്ടിമിക്സ് തയ്യാറാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മണ്ണൊരുക്കുന്ന സമയത്തോ ചേർത്ത് കൊടുക്കണം എന്നൊരിക്കലും ഞാൻ പറയപ്പെടാറില്ല. കാരണം വാമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൂക്ഷ്മാണു വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചാരം ചേർക്കുന്നത് നന്നല്ല. ചാരത്തിൻ്റെ കുറച്ച് മോശം വശങ്ങളും കൂടെ ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ചീര പോലെയുള്ള വിളകളിൽ ചാരം ചേർത്ത് കഴിഞ്ഞാൽ അത് പൂത്തു പോകും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ചീരയൊക്കെ കുറുമ്പോൾ ഒരുപാട് തവണ നമ്മൾ തണ്ട് മുറിച്ചെടുത്ത് നമുക്കതിൽ നിന്ന് വിത്തുകൾ വേണമെന്ന് തോന്നുന്ന സമയത്ത് ഒരല്പം ചാരം ചേർത്താൽ ചീര നന്നായിട്ട് പൂക്കുകയും ധാരാളം വിത്തുകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ചാരം കൃത്യമല്ലാത്ത അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടികൾക്ക് ദോഷമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, വാമ്, ബിബേറിയ, വെർട്ടിസില തുടങ്ങിയ സൂക്ഷ്മാണു വളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചാരം മണ്ണിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം സൂക്ഷ്മാണുക്കെല്ലാം തന്നെ ഇത് ദോഷമായിട്ട് വരാറുണ്ട് എന്നത് കൂടി ഓർക്കുക. വാമൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോവും ചാരം ചേർക്കുന്ന മണ്ണിൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ നമ്മൾ ചാരം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് 14 ദിവസം ഇടവേള വിട്ടുകൊണ്ട് വീണ്ടും നമ്മൾ സൂക്ഷ്മാണു വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ തുടങ്ങിയവയൊക്കെ തന്നെ. അപ്പോൾ ചാരം ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് മത്തൻ പൂക്കളുണ്ടായി കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ചെടികൾ കൃത്യമായിട്ട് പൂക്കാതിരിക്കുന്നതും. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കായ മഞ്ഞ നിറമായിട്ട് പൊഴിഞ്ഞു പോകുന്നതൊക്കെ ചാരത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ്. അപ്പോൾ പൂക്കാതിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുന്നു വരുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറയ്ക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.